ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയാറുള്ള പഴയ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുള്ള ക്രാഫ്റ്റ് വീഡിയോകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിലൊന്നും തന്നെ നമുക്ക് ഉപകാരപ്പെടുന്നത് ഉണ്ടാവാറില്ല. ഇന്ന് ഉപകാരപ്പെടുന്ന ഒരു 5 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്പർ 1, ഇതിന് നമുക്ക് വേണ്ടത് 200 ml 2 വാട്ടർ ബോട്ടിലുകളാണ്. ആദ്യത്തെ ബോട്ടിലിൻ്റെ തലഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പേപ്പർ കത്തിച്ച് ഈ ഒരു അടപ്പിൻ്റെ ഭാഗം നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. ഒരു അത്യാവശ്യത്തിന് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 3 ഇഞ്ചിൻ്റെ ആണി എടുത്തിട്ട് ഉള്ളിൽ നിന്നും പുറത്തേക്ക് പതിയെ അമർത്തി കൊടുക്കുക. ഒരു മയത്തിൽ തള്ളിയാൽ മതി കേട്ടോ. അതിനുശേഷം ചൂടാറിയതിന് ശേഷം ഈ ആണിയെ നമ്മൾ അങ്ങോട്ട് ഊരിയെടുക്കുക. പകരം അതിൻ്റെ തലഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആദ്യം എടുത്ത ബോട്ടിലേക്ക് നമ്മൾ എഞ്ചിൻ ഓയിൽ നിറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂൾസുകളിലും അതുപോലെ വണ്ടിക്കൊക്കെ ഓയിലാക്കി കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ കുക്കിംഗ് ഓയിലോ അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലും വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ ഒരു സംഗതി. നമ്പർ 2, ഇതിന് നമുക്ക് വേണ്ടത് 1 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ബോട്ടിലും 200 ml മറ്റൊരു വാട്ടർ ബോട്ടിലും കുറച്ച് കേരയുടെ കയറുമാണ്. ആദ്യം നമ്മൾ ഇതിലുള്ള സ്റ്റിക്കറൊക്കെ അങ്ങോട്ട് പൊളിച്ച് കളയാം. അതിനുശേഷം 2 കുപ്പിയിലും മുഴുവനായിട്ടും വെള്ളം നിറക്കുക. അതിനുശേഷം കേരയുടെ കയറിനെ 2 പൊളിക്കുക. 2 അറ്റവും ഓരോ ബോട്ടിലായിട്ട് കെട്ടിവെക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളത് 500 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ 140 cm നീളത്തിലുള്ള കയറാണ് എടുക്കേണ്ടത്. അതല്ല, 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ 160 cm നീളത്തിലുള്ള കയറാണ് എടുക്കേണ്ടത്. ശേഷം 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ ടാങ്കിൻ്റെ ഉള്ളിലും 200 ml ബോട്ടിൽ പുറത്തും ആയിട്ട് വെക്കുക. ടാങ്കിൻ്റെ ഉള്ളിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്നും കൂടുന്നതും കുറയുന്നതും വളരെ സിമ്പിളായിട്ട് ഒരു ചിലവില്ലാതെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം വരുന്നതാണ്. കാണേണ്ടവർക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്പർ 3, ക്രിക്കറ്റ് ബാറ്റ് റിപ്പയറിംഗ്. സാധാരണ ക്രിക്കറ്റ് ബാറ്റിൻ്റെയൊക്കെ പിടി മുറിഞ്ഞു പോകാറാണ് പതിവ്. പിടി മുറിഞ്ഞു പോകും, അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഒരു ഇളക്കം വരും. അപ്പോൾ ഇതെങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത് 2 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ്. ചെയ്യേണ്ടത് ഇത്രമാത്രം, പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ കവർ ആ സ്റ്റിക്കർ നമ്മളങ്ങോട്ട് പറിച്ച് കളയാം. അതിനുശേഷം 2 തലയും അങ്ങോട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം ക്രിക്കറ്റ് ബാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഈ കുപ്പിയെ അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. പരമാവധി അടിയിലേക്ക് തള്ളി ഇറക്കി കൊടുക്കുക. അതിനുശേഷം ചൂടാക്കി കൊടുക്കുക. ചൂടാക്കുന്നത് ഞാനതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലോവറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു ആവശ്യത്തിനുള്ള ചൂട് മാത്രമേ കിട്ടാൻ പാടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ ഓട്ടപ്പെട്ടു പോകും. അപ്പോൾ ഫിനിഷിംഗ് ആവില്ല. ക്രിക്കറ്റ് ബാറ്റാണ്, അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വളരെ ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ചൂട് മാത്രം കൊടുത്ത് നമ്മളിങ്ങനെ ചൂടാക്കി കൊടുക്കുക. ഉരുകി ഉരുകി ഓരോ ഭാഗങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നതാണ്. ഒരിക്കലും ഇളകുന്നതല്ല. ഫ്രണ്ട് ഭാഗം ചൂടാക്കി, അതേപോലെ തന്നെ പുറകും ചൂടാക്കുക. അതേപോലെ തന്നെ ആ പിടി വരുന്ന ഭാഗവും ചൂടാക്കുക. നമ്പർ 4, ചൂല് റിപ്പയറിംഗ്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ റെഡിമെയ്ഡ് ചൂലാണ്. ഇതിൻ്റെ നൂലുകളെല്ലാം പറഞ്ഞു പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 2 ചൂല് ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മളിത് റിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഒരു ചൂലിൻ്റെ പിടിഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്, മറ്റേ ചൂലിൻ്റെ നൂലുകളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നമ്മൾ ഒരു 200 ml വാട്ടർ ബോട്ടിൽ എടുക്കുക. അതിൻ്റെ സ്റ്റിക്കർ പറിച്ച് കളയുക. 2 തലയും കട്ട് ചെയ്യുക. അതിനുശേഷം ഈ ചൂലിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുക. നൂലുകളെല്ലാം ഉള്ളിലേക്കാക്കിയതിന് ശേഷം പതിയെ ചൂടാക്കി കൊടുക്കുക. ആവശ്യത്തിന് മാത്രം ചൂടാക്കുക. ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ നൂലുകളൊക്കെ കരിഞ്ഞു പോകും. ആവശ്യത്തിന് കറക്റ്റായിട്ട് ചൂടായി കഴിഞ്ഞാൽ വളരെ ഫിനിഷിംഗ് ആയിട്ട് ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ചൂലിനും ഇതേ സംഗതി കൊണ്ട് തന്നെ നമുക്ക് ടൈറ്റ് ആക്കിയിട്ടെടുക്കാം. കയറ് കൊണ്ട് കെട്ടിയാലൊക്കെ വളരെയധികം ലൂസായി പോകാറുണ്ട്. നമ്പർ 5, പ്ലാസ്റ്റിക് വെൽഡിംഗ്. നമ്മൾ വണ്ടിയുടെ പാർട്സുകൾ, അതുപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകൾ, അങ്ങനെയുള്ള എന്ത് പ്ലാസ്റ്റിക്കിൻ്റെ സംഗതികൾ പൊട്ടിക്കഴിഞ്ഞാലും അത് നമുക്ക് പ്ലാസ്റ്റിക് വെൽഡിംഗ് ചെയ്തെടുക്കാം. ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു സൈഡ് കവർ പൊട്ടിയതൊന്ന് റിപ്പയർ ചെയ്തിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് തൽക്കാലം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നിർത്തുക. അതിനുശേഷം നമുക്ക് ഒരു നൂലുണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. ഒരു 200 ml വാട്ടർ ബോട്ടിൽ 2 സൈഡും കട്ട് ചെയ്ത് അതിൻ്റെ സൈഡ് ഇങ്ങനെ ചെത്തി കഴിഞ്ഞാൽ നമുക്കൊരു 100 രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കയറിൻ്റെ വീതിയിലൊക്കെ ഇതിങ്ങനെ കിട്ടും. അതിനുശേഷം നമുക്ക് സോൾഡറിങ് അയൺ എടുക്കുക. പതിയെ ആ ഒരു പൊട്ടിയ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി കൊടുക്കാം. അപ്പോൾ വളരെ കൃത്യമായിട്ട്, വളരെ കൃത്യതയോടെ, ക്ഷമയോടെ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങോട്ട് കറക്റ്റ് ആവില്ല. മാത്രമല്ല വൃത്തികേടായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ 2 സൈഡും ഇതേപോലെ തന്നെ ആ നൂല് വെച്ചിട്ട് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടിക്കിട്ടും. ഈ വീഡിയോയിലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.